ഡോക്ടർ ഇയക്ക് കേട്ടപ്പോ ഇയാൾക്ക് പൈസ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇയാള് ഏത് നാട്ടുകാരനല്ലേ, അങ്ങനെ വിചാരിച്ചു. ഓക്കെ, ആദ്യത്തെ ആശുപത്രിയിൽ നമ്മൾ എത്ര ദിവസം കിടന്നു? 9 ദിവസം ഉണ്ടായിരുന്നു, ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ. കാരണം എന്റെ എഡിമ കൂടിയതുകൊണ്ട് എന്നെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ വെന്റിലേറ്ററിൽ കയറ്റേണ്ടി വരുമോ, അല്ലെങ്കിൽ ഒരു കാർഡിയക് അറസ്റ്റ് എപ്പോ വേണേലും സംഭവിക്കാം എന്നുള്ളൊരു ഇതുകൊണ്ട് പറ്റില്ല. എനിക്ക് ബി പിക്ക് സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ ഒരു 9 ഡേയ്സ് കഴിഞ്ഞപ്പോഴാണ് ബി പി സപ്പോർട്ടൊക്കെ ഒന്ന് മാറ്റി ട്രാഫിക് പോലീസിന്റെ എല്ലാ ഇതും സ്വീകരിച്ചിട്ട് നമ്മള് അവിടുന്ന് ആംബുലൻസിൽ അമൃത ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. അപ്പോൾ രാവിലെ 5 മണിക്കാണ് പോകുന്നത്. ഫുൾ ട്രാഫിക് ക്ലിയർ ആയിട്ട് ശരിക്കും നമ്മൾ ആ ട്രാഫിക് സിനിമയിൽ കാണുന്ന ഒരു എഫക്റ്റ് പോലെയാണ് പോയത്. ഇത്രയും ലെവലിലേക്ക് ട്രാഫിക് മാറ്റിവിടാൻ എന്തായിരുന്നു അടിയന്തര സാഹചര്യം? ആക്ച്വലി റിസ്ക് ഉണ്ടായിരുന്നു. ലോങ് ഡ്യൂറേഷൻ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കാർഡിയക് അറസ്റ്റോ വെന്റിലേറ്റർ കയറ്റേണ്ടി വരും. പോലീസ് വണ്ടി എല്ലാം ക്ലിയർ ചെയ്തു. ഒന്നാം രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഓൾറെഡി പോലീസിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പോകൊണ്ടോണ്ട്. അതുകൊണ്ട് ട്രാഫിക് ഇൻക്രീസ് വരികയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യണമെന്ന്. പക്ഷെ ദൈവം സഹായിച്ച അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല. ട്രാഫിക് തന്നില്ല, ദൈവം തന്നില്ല. അങ്ങനെ അമൃതയെ ചെന്ന് സാറിനെ കണ്ട് നെക്സ്റ്റ് ഡേ തന്നെ ഓപ്പറേഷനിലൊക്കെ നേതൃത്വം കൊടുത്തത് സജീഷ് കെ മാത്യു എന്നാണ് ഡോക്ടർ ആയിരുന്നു. സാറ് ന്യൂറോ സർജൻ ആണ്. സാറാണ് എന്റെ സർജറി നെക്സ്റ്റ് ഡേ തന്നെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ദ വെരി നെക്സ്റ്റ് ഡേ എന്റെ കാലിന്റെ ഓപ്പറേഷനും കൂടെ ചെയ്തു, ഓർത്തോ സർജറിയും ചെയ്തിരുന്നു. ഓർത്തോ സർജറി കഴിഞ്ഞിട്ടുള്ള എന്റെ ഓർമ്മ തന്നെ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണല്ലോ. അപ്പൊ നമുക്ക് സർജറി കയറി കഴിയുമ്പോ ഈ ലൈറ്റ് കാണണം എന്ന്. ഇപ്പൊ സർജറി കഴിഞ്ഞ ഉടനെ തന്നെ അയ്യോ എന്നെ തിയേറ്ററിൽ നിന്ന് പുറത്തിറക്കല്ലേ, എനിക്ക് ലൈറ്റ് ഒന്ന് ഓണാക്കി കാണിക്കോ ചോദിച്ചു ഞാൻ. അത് കഴിഞ്ഞിട്ട് അവരെന്നെ ലൈറ്റ് ഒക്കെ ഓണാക്കി കാണിച്ചു. പിന്നെ ഈ സംഭവം കഴിഞ്ഞിട്ട് സാർ റൗണ്ട്സിന് വന്നപ്പോ എനിക്കൊരു ചമ്മല്, അയ്യോ ഒരാഴ്ച ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 2 വീക്സോളം ഞാൻ ഐസിയുൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് MICUയിലോട്ട് മാറ്റി ഒരു 1 മന്ത്. അത് കഴിഞ്ഞിട്ട് ബാക്കി അവിടുത്തെ സർജറി കഴിഞ്ഞതിന് ശേഷമാണ് ഈ കൈയൊക്കെ പൊക്കാമെന്നുള്ളൊരു വന്നതല്ലേ? കൈ തലയ്ക്ക് മുകളിൽ പൊക്കാൻ പറ്റിയത് അപ്പോഴാണ്. ഈ ഐസിയുൽ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അവിടെ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഭാവിയിൽ ആലോചിച്ച് കിടക്കുകയായിരുന്നു അതോ എന്തൊക്കെയായിരുന്നു അവിടെ ചെയ്യുന്നത് ഐസിയുല്? ആക്ച്വലി ഭയങ്കര ബോറിംഗ് ആയിരുന്നു, കാരണം നമുക്ക് സംസാരിച്ചിരിക്കാനൊന്നും ആരുമില്ലല്ലോ. പിന്നെ ഒരുപാട് ആൾക്കാർ ചെന്ന് കയറാനും പറ്റത്തില്ല ഐസിയു. അതെ, പിന്നെ ഒരു MBBS സ്റ്റുഡന്റ് ആയതിന്റെ ഒരു പരിഗണന എനിക്ക് ത്രൂ ഔട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും അപ്പുറത്ത് കേസ് വരുമ്പോ അതെന്താണ്, അതിന് എന്താ ട്രീറ്റ്മെന്റ് ചെയ്തേ, അല്ലെങ്കിൽ എന്റെ അടുത്ത് ഡോക്ടർ വന്നിട്ട് കൈ പൊക്കോ നോക്കുമ്പോ ഈ മസിലിന് ഇത്രയാ സാർ ടോൺ, ഈ മസിലിന്റെ പവർ ഇതാ എന്നൊക്കെ ഞാൻ പറയുന്നത്. അപ്പൊ അവരിങ്ങോട്ട് ചോദിക്കുന്നു മെഡിസിൻ ഫീൽഡിലാണോ അറിയാത്ത ഡോക്ടർ. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര ഇതായ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവസാനമായപ്പോ എന്നെ എങ്ങനെയെങ്കിലും ഐസിയുന്ന് ഒന്ന് പുറത്താക്കോ എന്നുള്ള ഒരു ഇതാണ്. അത്യാവശ്യം പുസ്തക വായനയൊക്കെ ഉണ്ടായിരുന്നു ഐസിയുല്? ഇല്ല, പുസ്തകം അമ്മയുടെ കുറെ പുസ്തകങ്ങളൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു. അത് പഠിക്കുന്ന പുസ്തകങ്ങൾ വേറെ ഒന്നും വായിക്കാറില്ല. ഐസിയുല് നമ്മള് കിടക്കുമ്പോഴേ നമ്മുടെ മാനസികാവസ്ഥ അങ്ങനെ ഈ പഠിക്കുന്ന പുസ്തകമൊക്കെ നോക്കാനും ആ ഒരു ലെവലിലേക്ക് മാറിയിരുന്നു. കാരണം നമുക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ആഘാതമാണല്ലോ ഈ ആക്സിഡന്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ആഘാതത്തിന്റെ ആഴം ഷോക്ക് വളരെ കൂടുതലല്ലേ. പക്ഷെ എന്റെ മോഡൽ എക്സാമിന്റെ സമയത്തായിരുന്നല്ലോ ഈ ആക്സിഡന്റ് സംഭവിച്ചത്. അപ്പൊ എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ എക്സാം എഴുതണം എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിലുള്ള ഉള്ള തോട്ട്. ആക്സിഡന്റ് കൈ ഏതെങ്കിലും വഴി പൊക്കോട്ടെ, പഠിച്ച എക്സാം പരീക്ഷ എഴുതണം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ബുക്കെല്ലാം കൊണ്ടുവന്ന് തന്നെ പറഞ്ഞു. കേട്ട പാതി ഫ്രണ്ട്സ് എല്ലാരും മഴയൊക്കെ നനഞ്ഞ് ബുക്കെല്ലാം കൊണ്ടുവന്നു. പക്ഷെ ഈ ഞാൻ കോളർ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഇമ്മൊബിലൈസ്ഡ് ആയിരുന്നു. അപ്പൊ എനിക്ക് കഴിഞ്ഞാൽ വീണ്ടും ഇഞ്ചുറി കൂടുന്നുള്ളത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ അവക്ക് വായിക്കാനൊന്നും പറ്റില്ല, എന്തായാലും അവള് റെസ്റ്റ് വേണം, അതുകൊണ്ട് ബുക്കൊന്നും കൊടുക്കണ്ട, എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിവാക്കി. അപ്പൊ പുറത്ത് ബുക്കുണ്ട്, ഇനി കുറച്ചും കൂടെ കഴിയട്ടെ നിനക്ക് തരാമെന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചാണ് 6 മാസം എന്റെ കോഴ്സിന് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചത്. അമ്മ പുസ്തകമൊക്കെ പിടിച്ച് അമ്മ വെളിയിൽ നിൽക്കുവായിരുന്നു. പുസ്തകം കൊണ്ട് ഞങ്ങള് വെല്ലൂർക്ക് പോയി. ഇതെല്ലാം അമ്മ വായിച്ചു പഠിച്ചോ? അമ്മ വായിച്ചില്ല, അവളെ തന്നെ അവിടെ വെച്ച് തന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. അവിടുത്തെ പ്രൊഫസർമാരൊക്കെ കൂടി ഹെൽപ്പ് ചെയ്ത് അവിടുന്ന് തന്നെ പഠിത്തം ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആശുപത്രി ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞ് വൈകുന്നേര സമയങ്ങളിൽ അവിടെ ഞങ്ങളുടെ വെല്ലൂർ മെഡിക്കൽ കോളേജ് കോളേജിൽ പോയത് ഒരു 2 മന്ത്സോളം അമൃതയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഒരു കുറച്ചും കൂടെ ഒരു സ്ട്രോങ് ആയിട്ട് ഫിസിയോതെറാപ്പി ഒരു ലോങ് ഡ്യൂറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വെല്ലൂർ CMC റിയാബിലിറ്റി. ഇതിന്റെ ചെലവുകളെല്ലാം കോളേജ് തന്നെ വഹിച്ചു അല്ലേ? യെസ്. അതെന്താ കോളേജ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? കോളേജിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഇതുകൊണ്ടാണ് എനിക്ക് ആക്സിഡന്റ് പറ്റിയെന്ന് അവരുടെ ആ മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായാലും ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള തെറ്റാണ്. അപ്പൊ മോളുടെ പഠിത്തവും മെഡിക്കൽ എക്സ്പെൻസും
ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. ഓക്കേ ഓക്കേ. എന്നിട്ട് ഇവിടെ നിന്ന് നേരെ അപ്പൊ ഈ വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ എടുത്ത തീരുമാനത്തിന്റെ കാരണം എന്തായിരുന്നു? വെല്ലൂർ ഏറ്റവും ബെസ്റ്റ്, ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് റീഹാബിലിറ്റേഷൻ സെന്റർ ആണ് എന്നുള്ള ഒരു ഇത് തന്നെയാണ് അങ്ങോട്ട് പോകാനുള്ള കാരണം. അവിടെ ചെന്ന് അവിടെ ഒരു 4 മന്ത്സോളം ഉണ്ടായിരുന്നു, കുറച്ച് തമിഴൊക്കെ പഠിച്ചു. പിന്നെ കൂടെ ഈ പറഞ്ഞ പോലെ എനിക്ക് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാനുള്ള ആഗ്രഹം ഭയങ്കരമായിരുന്നു. അപ്പൊ എന്റെ സീനിയർ ഡോക്ടറിന്റെ ജോർജ് തരീനായിരുന്നു ഡോക്ടറിന്റെ പേര്. ഡോക്ടറിന്റെ മാം ഡോക്ടർ രേണു അവിടുത്തെ ഫിസിയോളജി പ്രൊഫസർ ആയിരുന്നു. അപ്പൊ ഞാൻ ഈ ആഗ്രഹം സാറിനോട് പറഞ്ഞപ്പോ സാർ പറഞ്ഞു എന്നാ എന്റെ വൈഫ് പ്രൊഫസറാണ്, HOD ആണ്, ഞാൻ അവളെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് മാഡം വന്നിട്ട് എനിക്ക് ഫിസിയോളജി ക്ലാസ് എടുത്തു തരുമായിരുന്നു. അങ്ങനെ ക്ലാസ് എടുത്തു തന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന PMR-ൽ ഉണ്ടായിരുന്ന PG സ്റ്റുഡൻസും ഡോക്ടേഴ്സും എല്ലാം വന്നിട്ട് ഇടയ്ക്ക് വന്ന് ചെറിയ ചെറിയ ടോപ്പിക്സ് ഒക്കെ പഠിപ്പിച്ചു തരുമായിരുന്നു. എനിക്കൊന്ന് ഈ ഭാവി ജീവിതത്തിലേക്ക് എങ്ങനെ ഇനിയും നീങ്ങണം എന്ന് താങ്കൾ പഠിച്ചത് എനിക്കൊന്ന് വലിയൊരു മെഡിക്കൽ കോളേജിൽ നിന്നാണ്. അതെ അതെ. അവിടുത്തെ ഡോക്ടേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോ അവര് നമ്മളിവിടെ പലപ്പോഴും കേരളത്തിൽ ഞാൻ കണ്ട ഒരു ഇതാണ് ഡോക്ടർ എന്ന് പറഞ്ഞുള്ള ആ ഒരു പദവി വെച്ച് മാത്രം നടക്കുക, ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ, ഈ ഡ്യൂട്ടി ഞാൻ ചെയ്യില്ല എന്നുള്ളൊരിത്. പക്ഷെ അവിടെ വെല്ലൂർ വെച്ച് ഇപ്പൊ എന്നെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്തിരിക്കാൻ അവിടെ അറ്റൻഡ് ബാൻഡില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ ഡോക്ടർമാരെയ്യാം. ഈ പറഞ്ഞ ജോത്തരിയൻ സാറ് വരെ എനിക്ക് സ്പാസം വന്നിട്ട് കാല് പിടിച്ച് നിർത്തി വെയിറ്റ് ചെയ്ത്. അപ്പൊ ആ അത്രയും സിംപ്ലിസിറ്റി, ഇത്രയും വലിയ ആള് ആ ഒരു സിംപ്ലിസിറ്റി കാണിച്ചപ്പോ അത് എന്നെ ഭയങ്കരമായിട്ട് ശരിക്കും ഇൻസ്പയർ ചെയ്ത് തരും. അങ്ങനത്തെ ഒരു ഡോക്ടർ ആവണം, അങ്ങനെ പേഷ്യൻസിന്റെ കൂടെ നിക്കണം എന്ന് തന്നെ തോന്നിപ്പിച്ചു. ഞാൻ പറക്കാൻ പോവാന്ന് പറയാത്ത ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, ഈ ജോർജ് സെറിയൻ സാർ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്റെ ഫിസിയോതെറാപ്പിസ്റ്റ്, ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എല്ലാരും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വെല്ലൂർ മെഡിക്കൽ കോളേജിൽ പോയത് ഡോക്ടർ ബരിക്ക് വലിയൊരു കോൺഫിഡൻസ് ആയി അല്ലേ? ശരിക്കും. അപ്പൊ വീൽ ചെയറിലൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ നിന്നാണ് ഉണ്ടായത്. അതെ, അവിടെ ചെന്നപ്പോ ഞാൻ ഫുൾ ബെഡ് എന്നുള്ള രീതിയിൽ അല്ല എന്നെ ആംബുലൻസിൽ, അല്ല സാറിന്റെ ആംബുലൻസിൽ തന്നെയാണ് എന്നെ അവിടെ കൊണ്ടുപോയി. ഓക്കേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് ഇതുപോലെ ഡ്രസ്സൊന്നും ഇടാൻ പറ്റില്ല. അപ്പൊ ഈ നൈറ്റിയുടെ ബാക്ക് കട്ട് ചെയ്തിട്ട് ഉള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു അന്ന് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ചെന്ന് എങ്ങനെയാണ് നമ്മൾ നോർമലൈസ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനത്തെ ഡ്രസ്സായിരുന്നു എല്ലാം അവരാണ് പഠിപ്പിച്ചത്. അപ്പൊ ആദ്യം ചെന്നപ്പോ ഒക്കെ ശരിക്കും ഒരു ചെറിയ വെട്ടിയിട്ട തണ്ട് എങ്ങോട്ട് പോവും അയച്ചിട്ട എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോഴും അതൊരു വലിയ വ്യത്യാസമൊന്നുമില്ല, ഈ വീൽ ചെയർ ഇല്ലെങ്കിൽ ഞാൻ അതൊക്കെ തന്നെയാണ്. പക്ഷെ അതിൽ എങ്ങനെ ലൈഫ് മുന്നോട്ട് പോവാം എന്നവിടുത്തെ ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റും ഫിസിയോതെറാപ്പിസ്റ്റും കൂടെ പഠിപ്പിച്ചു. എനിക്കൊന്നും ഡോക്ടർ മരിയയുടെ ആത്മബലം ഒരുപാട് കൂടിയിട്ടില്ലേ പണ്ടത്തെക്കാളും? എന്ന് വെച്ചാൽ ഈ വീൽ ചെയർ കിട്ടുന്നു, നമുക്കൊരു മൂവ്മെന്റ് ഉണ്ട്, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേ. യെസ്, തീർച്ചയായിട്ടും.